നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ കേക്ക് എവിടെ സെറ്റ് ചെയ്യണ്ടെന്ന് ചോദിക്കും പിള്ളേരെ. ഈ കേക്ക് സെറ്റ് ചെയ്യേണ്ട സ്ഥലം എവിടെയാന്ന് പറഞ്ഞാ ഇവളിവിടെ കേക്ക് സെറ്റ് ചെയ്യണ്ട. ഹലോ, അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ വന്നതേ നിങ്ങളുടെ പിറന്നാളൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാ ഒരു കേക്കുകാരിയുടെ വേഷത്തിൽ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇവരുടെ സ്റ്റാഫാ. ഇന്നത്തെ ഫംഗ്ഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തേലും പണി ഒപ്പിക്കാനുള്ള പുറപ്പാടാണോ? കൂടെ വരാൻ പറഞ്ഞിട്ട് അവൾ വന്നതുമില്ല. എന്തോ ഇവള് മനസ്സിൽ കണ്ടിട്ടുണ്ട്. സുധേട്ടാ, ഇവളെന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടാ. നോക്കി നിക്ക, അത് കേക്ക് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു. അകത്തോട്ട് വെക്ക്. ഇവിടെ കേക്ക് സെറ്റ് ചെയ്തേക്ക്, ഇങ്ങോട്ട് വെച്ചോളൂ. തൽക്കാലം ഇവിടെ സെറ്റ് ചെയ്തോളൂ. ഓക്കെ, സമയം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട്. ഓക്കെ മാഡം. മിസ്റ്റർ, ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്തത്തോടെ തന്നെ ചെയ്യണം. എന്ത് പറ്റി സാർ, കേക്ക് എത്തിയില്ലേ? കേക്കൊക്കെ എത്തി, പക്ഷെ അത് കൊടുത്തുവിടുന്നത് കുറച്ച് മര്യാദയും ഉത്തരവാദിത്തമുള്ളവരുടെ കയ്യിൽ വേണം. നിങ്ങൾ അയക്കുന്ന സ്റ്റാഫിനോട് കസ്റ്റമർ റിലേഷൻ എന്താണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ നടക്കുന്നവരെ സർവീസിന് അയക്കരുത്. മനസ്സിലായോ? മനസ്സിലായി സാർ, അങ്ങനെ ചെയ്യാം. ശരി സാർ. ഓക്കെ. എക്സ്ക്യൂസ് മീ. വാട്ട്? അമ്മേ, ഈ കേക്ക് ഞങ്ങളുടെ ബേക്കറിയിലെ ഏറ്റവും പ്രീഷ്യസ് ആയൊരു ബർത്ത്ഡേ കേക്കാ. ഈ കേക്ക് ഓർഡർ ചെയ്യുന്ന ബർത്ത്ഡേക്കാർക്ക് ഞങ്ങളിത് ഒരു പ്രത്യേക ഗിഫ്റ്റ് സമ്മാനമായി കൊടുക്കാറുണ്ട്. എനിക്ക് എന്റെ മക്കളും മരുമക്കളും ഒക്കെ സമ്മാനം തന്നു, എനിക്കത് മതി. എനിക്ക് നിങ്ങളുടെ ഷോപ്പിന് ഗിഫ്റ്റ് ഒന്നും വേണ്ട കേട്ടോ. പത്മാവതി അമ്മേ, ചിലപ്പോ ഇതിനകത്ത് വല്ല ബോംബ് പോലെ ആണെങ്കിലോ? ചിലരങ്ങനൊക്കെ ചെയ്യാറുണ്ട്. ആ ഗിഫ്റ്റ് നോക്കിയിട്ട് വാങ്ങിച്ചാ മതി പത്മാദ്യമേ. രണ്ടുപേരും കൂടി ചേർന്ന് എനിക്കിട്ട് പാരപണിയല്ലേ, രണ്ടിനും ഞാൻ ശരിയാക്കുന്നുണ്ട്. നമുക്ക് ഈ ലോക്കൽ ഗിഫ്റ്റ് ഒന്നും വേണ്ടമ്മേ. ചിലരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിയാലും ശരിയാവില്ല. അതെ, നിങ്ങളുടെ ഗിഫ്റ്റ് അമ്മയ്ക്ക് വേണ്ട എന്നാ പറയുന്നത്. മരുമക്കളെ, എനിക്കിട്ട് പണിയോ അല്ലേ? തിരിച്ചുള്ള പണി ഞാൻ തരുന്നുണ്ട്, സമയം വരട്ടെ. അതെ,
ഞങ്ങളുടെ കമ്പനി കസ്റ്റമേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നവരാ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഗിഫ്റ്റാണ് നൽകുന്നത്. ഇത് അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പനി നൽകുന്ന പ്രത്യേക ഗിഫ്റ്റാ. എടി ബേക്കറിക്കാരി, അങ്ങനെ നീ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് സമ്മാനം കൊടുക്കണ്ട. അതെ, പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. പുറത്തുനിന്നുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റും വാങ്ങരുതെന്ന അമ്മയുടെ തീരുമാനം. അമ്മ ചിലപ്പോ മറന്നുപോയതായിരിക്കും. എന്നാലും ഞാനത് മറന്നുപോയി. പാവം ബേക്കറിക്കാരുടെ അന്നും പറഞ്ഞ് എനിക്ക് സമ്മാനം കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി അവളെ സങ്കടപ്പെടുത്താൻ ശരിയല്ല. ആ ബേട്ടി, ആ ബേക്കറിയിലെ ആരാന്നാ പറഞ്ഞത്? അമ്മേ, വെറും ബേക്കറിക്കാരി അല്ല. എന്താ? അല്ല, ഞാൻ ഇവിടുത്തെ സർവീസ് മാനേജറാ. ഇന്ന് രാവിലെ ജോയിൻ ചെയ്ത്. അതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് വായിക്കാൻ പോവാ. ഇങ്ങനെ തന്നേക്ക്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.